ഭൂനിയമ ഭേദഗതി ബില്ല് ഗവർണർ ഒപ്പിടാത്തത് അതിലെ ജനവിരുദ്ധത കണ്ടിട്ടാണെന്ന് കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി. വിഷയത്തിൽ രാജ്ഭവൻ മാർച്ച് നടത്തുന്നത് അപഹാസ്യമാണ്. ഗവൺമെന്റ് ജില്ലയിലെ ജനങ്ങളെ അവഹേളിക്കുവാനാണ് ഭൂനിയമ ഭേദഗതി ബില്ലിലൂടെ ശ്രമിക്കുന്നത്. നിലവിലുള്ള ബില്ല് ഒരു കാരണവശാലും അംഗീകരിക്കുവാൻ കഴിയില്ല. ജില്ലയിലെ കുടിയേറ്റ ജനതയുടെ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണതയിലേക്ക് തള്ളിവിടുവാൻ മാത്രമേ ഈ ബില്ല് സഹായിക്കുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാനെന്നുള്ള പേരിൽ കഴിഞ്ഞ നിയമസഭയിൽ ഇടതുപക്ഷ മുന്നണി കൊണ്ടുവന്ന നിയമനിർമ്മാണം അത് ഭൂപ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു 64-ലെയും 99-ലെയും ഭൂപതിവ് ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടാൻ ഈ നിയമ ഭേദഗതി കഴിയുന്നില്ല. ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ്. ഇത് ഗവർണർ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ, ഒപ്പിടത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ജനത്തിനും ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഗുണകരമാകുന്ന രീതിയിൽ നിയമനിർമ്മാണമാണ് നടത്തേണ്ടത്. ഈ ആളുകളെ തട്ടിപ്പിലൂടെ ഈ നിയമ ഭേദഗതി എന്നുള്ള പേരിലുള്ള ഈ തട്ടിപ്പ് ജനങ്ങൾ തിരിച്ചറിയും. ഇതിനെതിരെ രാജ്ഭവൻ മാർച്ച് നടത്തുന്നത് അപഹാസ്യമാണ്. നിയമനിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിവിധ കർഷക സംഘടനകളും ഒക്കെ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതൊന്നും പരിശോധിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. ഗവൺമെൻറ് ധാർഷ്ട്യമാണ് ഈ ബില്ല് ഇങ്ങനെ അവതരിപ്പിക്കാനുണ്ടായ കാരണവും. അതുകൊണ്ടാണ് ഗവർണർ അതിൽ ഉൾപ്പെടാതിരിക്കുന്നത്. രാജ്ഭവൻ മാർച്ച് ജില്ലയിലെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ലോക തട്ടിപ്പാണ് ഈ ഭേദഗതി ബില്ല് എന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ്.